വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മതാചാരങ്ങളിലെ ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട വിശാല ബെഞ്ചിന് വിട്ട 7 ചോദ്യങ്ങളിൽ സുപ്രീംകോടതിയെ കൂടുതൽ കൃത്യത വരുത്തും. ഇതിനായി അഭിഭാഷകരുടെ യോഗം വിളിച്ചു ചേർത്തു. അഭിഭാഷകർ വാദിക്കേണ്ട കാര്യങ്ങളിലടക്കം ധാരണ ഉണ്ടാക്കിയ ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കില്ല എന്ന് ആവർത്തിച്ച കോടതി ജസ്റ്റിസ് റോഹിംഗ്യൻ നരിമാന്റെ ന്യൂനപക്ഷ വിധി പുനഃപരിശോധിക്കില്ല എന്നും വ്യക്തമാക്കി. 9-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട ചോദ്യങ്ങൾ കോടതിക്ക് ഉത്തരം കണ്ടെത്താനാകാത്തതാണെന്നും വിശാലമായി തയ്യാറാക്കിയ ചോദ്യങ്ങൾ പുനർനിശ്ചയിക്കണമെന്നും മുതിർന്ന അഭിഭാഷകരായ ഇന്ദിരാ ജയ്സിംഗും അഭിഷേക് സിംഗ്വിയും അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് കോടതി തീരുമാനം. മതാചാരങ്ങളിലെ ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട് വിശാല ബെഞ്ചിന് വിട്ട 7 ചോദ്യങ്ങൾ പുനർനിശ്ചയിക്കുക, വാദം നടത്താൻ അഭിഭാഷകർക്ക് സമയം നിശ്ചയിക്കുക, ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ വാദിക്കണമെന്ന് ധാരണയെത്തുക, ഇവ തീരുമാനിക്കാനാണ് യോഗം. ജനുവരി 17 യോഗം വിളിക്കാൻ സെക്രട്ടറി ജനറലിനോട് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശം നൽകി. അഭിഷേക് സിംഗ്വി, രാജീവ് ധവാൻ, ഇന്ദിരാ ജയ്സിംഗ്, സി എസ് വൈദ്യനാഥൻ എന്നീ 4 മുതിർന്ന അഭിഭാഷകർ യോഗം ഏകോപിപ്പിക്കണം. വിവിധ മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട് പരിഗണനയിലുള്ള ഹർജികൾ കോടതി ലിസ്റ്റ് ചെയ്യും. ഈ ഹർജിക്കാരുടെ അഭിഭാഷകരടക്കമാണ് യോഗത്തിൽ പങ്കെടുക്കുക. യോഗത്തിൽ തീരുമാനമുണ്ടായ ശേഷമാകും കേസിലെ വിശദമായ വാദം കേൾക്കൽ. അധികാരത്തെക്കുറിച്ച് ബോധമുണ്ട്, ബെഞ്ചിന്റെ സാധ്യത എന്താണെന്ന് ഞങ്ങൾക്കറിയാം. കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നിരീക്ഷിച്ചു. ശബരിമല പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് റോഹിംഗ്ടൺ നരിമാൻ എഴുതിയ ന്യൂനപക്ഷ വിധി പുനഃപരിശോധിക്കണമെന്ന് കേസ് പരിഗണിക്കവേ ശബരിമല പുനഃപരിശോധനാ ഹർജിക്കാരിൽ ഒരാൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വിധി പുനഃപരിശോധിക്കാനാകില്ല എന്നായിരുന്നു കോടതി നിലപാട്. കൈരളി ന്യൂസ്, ദില്ലി. മരട് ഫ്ളാറ്റുകൾ പൊളിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ടെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര. ഇനിയെങ്കിലും അനധികൃത നിർമ്മാണം കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അരുൺ മിശ്ര പ്രത്യാശ പ്രകടിപ്പിച്ചു. ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള കോടതി ഉത്തരവ് നടപ്പാക്കിയതായി സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. കെട്ടിടങ്ങൾ പൊളിച്ചപ്പോൾ കാലിൽ വീണ അവശിഷ്ടങ്ങൾ ഉടൻ മാറ്റണം. നഷ്ടപരിഹാരം ലഭിക്കാൻ സിവിൽ കോടതിയെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന ഭീമമായ കോടതി ഫീസിൽ ഇളവിനായി ഉത്തരവ് തൽക്കാലം എന്നും കോടതി വ്യക്തമാക്കി. കണ്ടുകെട്ടിയ സ്വത്ത് വിറ്റ് നഷ്ടപരിഹാരം അടയ്ക്കാൻ അനുവദിക്കണമെന്ന ജെയിൻ ഹൌസിംഗിന്റെ ആവശ്യം കോടതി തൽക്കാലം അനുവദിച്ചില്ല. കേസ് പരിഗണിക്കുന്നത് ഫെബ്രുവരിയിലേക്ക് മാറ്റി. ഇപ്പോൾ LDF കൺവീനർ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം 23 പ്രചരണ ജാഥകളാണ് വിവിധ ജില്ലകളിലായിട്ട് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രചരണ ജാഥകൾ 15-ാം തീയതി ആരംഭിക്കും. 15-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് ജില്ലാതല പ്രചരണ ജാഥകൾ നടക്കുന്നത്. ഈ ജില്ല എൺപത് ശതമാനം പഞ്ചായത്തുകളും സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കും. സ്വീകരണം ഈ ജാഥ കടന്നുപോകാത്ത പഞ്ചായത്തുകളിൽ പ്രത്യേക പൊതുയോഗങ്ങളും ജാഥയുടെ വിജയത്തിന് വേണ്ടി സംഘടിപ്പിക്കും. 20-ാം തീയതിക്കും 25-ാം തീയതിക്കും ഇടയിലായി സംസ്ഥാനത്ത് 2000 ഭരണഘടനാ സംരക്ഷണ സദസ്സുകൾ സംഘടിപ്പിക്കും. പൗരത്വ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരായി എല്ലാവരെയും ഒന്നിപ്പിക്കുക, ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് ഈ ഭരണഘടനാ സംരക്ഷണ സദസ്സിൽ നമ്മൾ ഉയർത്താൻ പോകുന്നത്. നമ്മുടെ ഭരണഘടനയുടെ മഹനീയമായ പ്രത്യേകത അത് ജനങ്ങൾക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളാണ്. ആ മൗലിക അവകാശങ്ങളുടെ പരിരക്ഷ എല്ലാവർക്കും ഒരുമിച്ച് ലഭിക്കുക എന്ന തുല്യതയുടെ നിഷേധം പുതിയ പൗരത്വ നിയമത്തിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ മൗലിക അവകാശങ്ങളെ പരിരക്ഷിക്കാനാകൂ, മത നിരപേക്ഷതയെ സംരക്ഷിക്കാനാകൂ, ആ നിലയിൽ ദേശീയതയെ പൊതുവെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടക്കുന്ന, പ്രാദേശിക അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ ഭരണഘടനാ സംരക്ഷണ സദസ്സിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. ഇതിനു പുറമെ 40,000 കുടുംബ സദസ്സുകൾ സംസ്ഥാനം സംഘടിപ്പിക്കും. എല്ലാ ഗ്രാമങ്ങളിലും
ആളുകൾ താമസിക്കുന്ന എല്ലായിടത്തും എന്നുള്ള നിലയ്ക്കാണ് 40,000 കുടുംബ സംഗമങ്ങൾ ഈ പദ്ധതിയുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 20 മുതൽ 21, 22, 23, 24 തീയതികളിൽ നമ്മുടെ സംസ്ഥാനത്തെ ഈ മനുഷ്യമഹാശൃംഖലയെ പിന്തുണയ്ക്കുന്ന വിവിധ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സംഘടനകളും അവരുടേതായ പ്രത്യേക പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ 10,000-ക്കണക്കിന് പ്രത്യേക പരിപാടികളാണ് അവസാനത്തെ 5 ദിവസം സംസ്ഥാനത്താകെ നടക്കാൻ പോകുന്നത്. അങ്ങനെ 10,000,000-ക്കണക്കിന് ജനങ്ങളെ ഈ പരിപാടിയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രചരണ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും ചുരുങ്ങിയത് 40,00,000 കുടുംബങ്ങൾ സന്ദർശിക്കുക എന്ന പരിപാടി നമ്മളിപ്പോൾ ആസൂത്രണം ചെയ്തിരുന്നു. 11-ാം തീയതി 10-ാം തീയതി മുതൽ ഗൃഹസമ്പർക്ക പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പൗരത്വ വിഷയവുമായി ബന്ധപ്പെടുത്തി പ്രത്യേകം തയ്യാറാക്കിയ ലഘുലേഖ വിവിധ വീടുകളിൽ വിതരണം ചെയ്തുകൊണ്ട് അവരെ ഈ മഹാശൃംഖലയിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാര്യപരിപാടിയാണ്. അതിൻ്റെ പ്രചരണങ്ങളിൽ അവരെ പങ്കാളികളാക്കുന്ന ഒരു കാര്യപരിപാടിയാണ് ഈ ഗൃഹ സന്ദർശനങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വിപുലമായ ഐക്യം ജനങ്ങളുടേതായിട്ട് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇത് LDFന്റെ മാത്രം ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് അല്ല, അതിനപ്പുറത്ത് മുഴുവൻ കേരളീയൻ്റെയും ഒരു പൊതുപരിപാടി എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മനുഷ്യ മഹാശൃംഖല വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്നതും ഞങ്ങളുടെ ഒരു പൊതു ഉദ്ദേശമാണ്. ധാരാളം ആളുകൾ ഇതിനോട് ഇതിനകം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കുറേ ആളുകളെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ സാമൂഹ്യ സംഘടനകളും ഈ മനുഷ്യ മഹാശൃംഖലയോട് സഹകരിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി, അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. അതിൽ വ്യത്യസ്തങ്ങളായ സാമുദായിക മതവിഭാഗങ്ങളുടെ നേതാക്കൾ പങ്കെടുത്തിരുന്നു, വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ പങ്കെടുത്തിരുന്നു. അങ്ങനെ അതിവിപുലമായ ഒരു വിശാല സമന്വയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ കാര്യപരിപാടിക്കുണ്ടായി. തുടർന്ന് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും യോഗം ചേർന്നുകൊണ്ട് ഇതിനാവശ്യമായ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള മുൻകൈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നു. BJP ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് നമ്മുടെ മുഖ്യമന്ത്രി കേരള നിയമസഭ പൗരത്വ നിയമത്തിനെതിരായി പ്രമേയം പാസാക്കിയതുപോലെയുള്ള പ്രമേയങ്ങൾ പാസാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തുകൾ അയക്കേണ്ടായി. അതിലൊക്കെ പ്രകടിപ്പിച്ച വികാരം ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയം എന്നുള്ള നിലയിലല്ല, ഏതെങ്കിലും ഒരു മുന്നണിയുടെ വിഷയം എന്നുള്ള നിലയിലല്ല, നമ്മുടെ പൊതുസമൂഹത്തെ നമ്മുടെ രാജ്യത്തെ മതപരമായി വേർതിരിച്ചുകൂടാ ഭിന്നിപ്പിച്ചുകൂടാ എന്ന സാമൂഹ്യ കാഴ്ചപ്പാടിൽ ഊന്നിയ ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്കാണ് LDFഉം ഈ 26-ാം തീയതിയിലെ പരിപാടിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അണിനിരന്ന രാഷ്ട്രീയതരമായ സംഘടനകളിൽ അണിനിരന്നിട്ടുള്ള സാമൂഹ്യ സാമുദായിക ജനവിഭാഗങ്ങളെ ആകെ ഈ 26-ാം തീയതിയിലെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അവരോടെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുകയാണ്. നിർഭാഗ്യവശാല KPCC അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ഇന്ന് ഉയർന്നു വരേണ്ട ഉജ്ജ്വലമായ ജനകീയ ഐക്യത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും ഈ കാലം സൃഷ്ടിച്ച BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ വലിയ പരിക്കിനെയും വളരെ ഗൗരവപൂർവ്വം കാണാതെ ഇടുങ്ങിയ കക്ഷി രാഷ്ട്രീയ വൃത്തത്തിൽ നിന്നുകൊണ്ട് ചുരുക്കി കാണുന്ന
ഒരു രീതിയും ആവിഷ്കരിച്ച് കാണുകയുണ്ടേ. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെ അപലപിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്താം. അവിടെ തികച്ചും തെറ്റായ ഒരു നിലപാടാണ് കെ പി സി സി അധ്യക്ഷൻ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇന്നത്തെ ഈ കാലത്ത് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സോണിയാഗാന്ധിയുടെ കോൺഗ്രസിലല്ല, മമതാ ബാനർജിയുടെ നയത്തിനൊപ്പമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും മുല്ലപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് വരികയുണ്ടായി. മുഖ്യ എതിരാളി പിണറായി വിജയനാണ് എന്നുള്ള നിലയിലുള്ള പ്രസ്താവനകളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയത്. നരേന്ദ്രമോദിക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിൽ, ഏതാണ്ട് പൗരത്വ ഭേദഗതി നിയമം പിണറായി കൊണ്ടുവന്നാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, മോദി എക്സോണറേറ്റ് ചെയ്യുന്ന ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് കെ പി സി സി അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. പൊതുവെ കേരളീയ സമൂഹവും കോൺഗ്രസുകാരും ഭൂരിപക്ഷവും തന്നെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവരും ആ നിലപാടിനൊപ്പം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പൊതുവെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന മുഖ്യമന്ത്രിയുടെ പൊതു സമീപനത്തോടാണ് ആളുകൾക്ക് പൊതുവെ താല്പര്യമുള്ളത്. കേന്ദ്രം കേരളത്തോട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന വളരെ തീവ്രമായൊരു അവഗണനയാണത്. പ്രളയത്തിന് ശേഷം ഉണ്ടായ ദുരിതാശ്വാസത്തിന് ആവശ്യമായ ധനസഹായം നൽകിയില്ല. ഈ വർഷത്തെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ കേരളത്തിന് നൽകിയിട്ടില്ല. കേരളത്തിന് ലഭ്യമാവേണ്ട കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്ന പ്രവർത്തനം, കാരണം കേരളമാണ് കേന്ദ്ര നയങ്ങൾക്കെതിരായ പ്രതിരോധത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഞെരുക്കാനുള്ള എല്ലാ പ്രവർത്തനവും നരേന്ദ്രമോദി ഗവൺമെൻറ് കാണിക്കുകയാണ്. അത്തരം കാര്യങ്ങളോടൊന്നും പ്രതിഷേധം ഇല്ലാതെയാണ് കെ പി സി സി പ്രസിഡൻ്റ് പെരുമാറുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ കാണുകയുണ്ടേ. പക്ഷേ എല്ലാ വിഭാഗം ജനങ്ങളും ഈ മനുഷ്യ മഹാശൃംഖലയിൽ അണിനിരക്കുന്നതിന് വേണ്ടി സഹായിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ സമിതി ഉണ്ട്, മലപ്പുറത്തും അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അവർ പിന്നെ ഒട്ടേറെ സാമൂഹ്യ നേതാക്കളെ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിൽ. അപ്പോൾ സാധാരണയായിട്ട് അതിൽ അതിനോട് വിമുഖത കാണിക്കുന്ന ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, എസ് ഡി പി ഐ, യു ഡി എഫ് ഘടകകക്ഷികൾ അവരൊഴികെയുള്ള എല്ലാവരും വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒന്നും ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടില്ല. കാരണം അവർ പിന്നെ സംഘപരിവാറിൻ്റെ ഒരു ഇസ്ലാമിക പതിപ്പുണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ അത്തരം ഒരാളുകളുമായിട്ട് ഇതിലുണ്ടാക്കുന്ന സൗഹൃദം ബി ജെ പി നടത്തുന്ന പ്രചാര വേലയ്ക്ക് സഹായകരമാകുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിലുണ്ടാവേണ്ട മതനിരപേക്ഷ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അത്തരം സംഘടനകളെ ഉൾക്കൊള്ളിക്കുന്നത് അതിൻ്റെ ഗുണഭോക്താവ് സംഘപരിവാറും ഹിന്ദുത്വ തീവ്ര ആശയങ്ങളുമാണ് എന്നുള്ളതുകൊണ്ടാണ് അവരെ ഇതിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കാത്തത്. പങ്കെടുത്തിരുന്നു. ഞങ്ങളുടെ അത്ര ഗൗരവപൂർവ്വ വിഷയത്തെ കാണുന്നതിൻ്റെ പരിമിതി അവർക്കുണ്ടാവും. അങ്ങനെയൊന്നും ഭരിക്കില്ല, ഒരു പഞ്ചായത്തിലും അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. വെൽഫെയർ പാർട്ടിക്ക് ചിഹ്നണ്ട, വെൽഫെയർ പാർട്ടിയുടെ ചിഹ്നം ഗ്യാസ് സിലിണ്ടറാണ്. അത് നിങ്ങൾ പറയണ്ടായിരിക്കും. ശരി, അതെനിക്കറിയില്ല. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിനെ ഞങ്ങളിതിൽ കൂട്ടുന്നില്ല, അതിൽ സംശയമൊന്നും പറഞ്ഞു. അല്ലേ, അല്ല, യു ഡി എഫ് വേറെ ഇല്ലേ? ഞങ്ങൾ യു ഡി എഫിൻ്റെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളെയാണ് ക്ഷണിക്കുന്നത്. അത് എല്ലാ വിഭാഗത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു. അങ്ങനെയാണ്, മതനിരപേക്ഷ മനസ്സുള്ള മുഴുവൻ ആളുകളും ഈ നിയമത്തെ എതിർക്കുന്ന എല്ലാവരും ഇതിൽ പങ്കെടുക്കാം. വർഗീയവാദികൾ വന്നാൽ സ്വാഭാവികമായിട്ടും അവരിൽ പങ്കെടുക്കില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ക്ഷണിക്കേണ്ട കാര്യമില്ല.
അല്ല തോന്നില്ല, അവരുടെ അവര് വന്നല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പരിപാടിയിൽ അവർ പങ്കെടുക്കേണ്ടായി, ഇന്നലെ കോഴിക്കോട്ടെ പരിപാടിയിൽ അവരുടെ നേതാക്കൾ പങ്കെടുക്കേണ്ടായി. ഞങ്ങൾ പറഞ്ഞ എല്ലാ സാമുദായിക സംഘടനകളെയും ഞങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാമുദായിക സംഘടനകൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. അക്കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും നമ്മളതിൽ ഇല്ല. അങ്ങനെയാണ് നമ്മുടെ അതിലെ സമീപനം. അതുകൊണ്ട് അത്തരം സംഘടനകളെല്ലാം പങ്കെടുക്കുന്ന പൊതുവെ നല്ലതാണ്, എല്ലാവരും വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇതിലെ സമീപനം. മുസ്ലിം ലീഗ് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ലീഗിന്റെ നിലപാടുകളും രാഷ്ട്രീയമാണ്, അങ്ങനെയാണ്. ബാക്കി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്, ഇപ്പൊ സുന്നി സംഘടനകളുണ്ട്, EK വിഭാഗമുണ്ട്, EAP വിഭാഗ മുസ്ലിയാനുണ്ട്, മുജാഹിദ് സംഘടനകളുണ്ട്, അതിൽ തന്നെ മുജാഹിദിലെ വേറെ ഒരു വിഭാഗമായിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് സാമൂഹ്യ സംഘടനകളുണ്ട് നമ്മുടെ നാട്ടില്. പിന്നെ അതോടൊപ്പം തന്നെ SNDP ഉണ്ട്, NSS ഉണ്ട്, വിവിധങ്ങളായ ക്രിസ്തീയ സഭകളും അതിൽ തന്നെ പല വിഭാഗമുണ്ട്. അതിലിപ്പോ ചില വിഭാഗങ്ങളെല്ലാം നമ്മുടെ കൂടെ വരാമെന്നുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട്, നമ്മൾ അവരെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മളിത് കേവല രാഷ്ട്രീയത്തിന്റെ ഒരു ചുരുക്കപ്പട്ടികയിലേക്ക് വെക്കുന്നില്ല, രാഷ്ട്രീയമായിട്ട് തന്നെ യോജിക്കാവുന്ന എല്ലാവരും വരണം. അതോടൊപ്പം തന്നെ കേരളീയ സമൂഹത്തിന്റെ പരിച്ഛേദം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങളോട്, നവോത്ഥാന മൂല്യങ്ങളോട് താല്പര്യം കാണിക്കുന്ന എല്ലാവരെയും നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ കഴിയും. BJPക്കെതിരായ കാർക്കശ്യമുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമായ ഒരു സന്ദർഭമാണത്. അതിൻ്റെ ഒരു തീവ്ര മത മൗലികവാദപര നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുണ്ട്. അവർ ഈ യോജിപ്പിനെ വിഘാതമായിട്ടാണ് പ്രവർത്തിച്ചത്. അവർ പൊതുയോജിപ്പിന്റെ പുറത്താണ് നിന്നത്. അവർ സ്വന്തം ബന്ധു പ്രഖ്യാപിച്ചു, സ്വന്തം ഹർത്താൽ പ്രഖ്യാപിച്ചു, സ്വന്തം പരിപാടികളിലിട്ട് പോയി. അത് ഈ പൊതു മുന്നേറ്റത്തിന്റെ പുറത്താണ്. അവരൊഴികെയുള്ള ബാക്കി എല്ലാവരും വരണം. ഇത് കേരളത്തിന്റെ പ്രതിഷേധം എന്നല്ല എനിക്ക്, ഞങ്ങളത് ഞങ്ങളാണ് അതിന് ഒരു മുൻകൈ എടുത്തു എന്നേ ഉള്ളൂ. ഞങ്ങളുടെ താല്പര്യം എല്ലാവരും വരണം എന്നുള്ളത് തന്നെയാണ്. UDF ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാമല്ലോ. അതിൽ ഓൾ പാർട്ടി മീറ്റിംഗ് ഒക്കെ നമ്മൾ വിളിച്ചെടുത്ത് എല്ലാവരും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ സമരമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ്. അതിൽ അത്ര താല്പര്യം UDFലെ ഒരു ഭാഗം, വിശേഷിച്ച് KPC പ്രസിഡന്റ് ഒക്കെ കാണിക്കാത്തതിന്റെ പരിമിതി അതിനുണ്ടാവാം. പക്ഷേ എല്ലാ സംഘടനകളും വരുന്ന എല്ലാവരോടും വളരെ ബഹുമാനപൂർവ്വം അവരെ, അവരുടെ ആ മുൻകൈയിനെ സ്വാഗതം ചെയ്യാണ് LDP. അതുകൊണ്ട് എല്ലാ സംഘടനകളും ഇതിന് പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അത് ശരിയല്ല. കാരണം വെച്ചാല് LDF UDF ഒരേ ദിവസം യോഗം ചേർന്നത്, രാവിലെ UDFന്റെ യോഗം ചേർന്നു, ഉച്ച കഴിഞ്ഞ് LDFന്റെ യോഗം ചേർന്നു. അപ്പൊ സാധാരണഗതിയിൽ രാവിലെ യോഗം ചേരുന്നവർക്കാണല്ലോ ഒരു നല്ല സമരമാർഗം പ്രഖ്യാപിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ കാര്യങ്ങൾ ആലോചിക്കാനുള്ള സൗകര്യം അവർക്കുണ്ട്, രാവിലെയാണ്. അവരൊന്നും പറഞ്ഞു കണ്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ചേർന്ന LDF നമുക്ക് നേരത്തെ മുഖ്യമന്ത്രി എടുത്തൊരു മുൻകൈയുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു സമരമായാലോ എന്ന് ആലോചിക്കേണ്ടത്. അതന്ന് നമ്മൾ വ്യക്തമാക്കുമ്പോൾ തന്നെ, ആ സമര പരിപാടി നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു സമീപനം എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ പിന്നെ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ കൂടി ആലോചിച്ച് ഇനിയും ഭേദഗതിയൊക്കെ വെച്ച് നമുക്ക് പങ്കെടുപ്പിക്കാൻ വരുന്നല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാം. ആരെങ്കിലും ഒന്ന് പറഞ്ഞാലേ നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റൂ. ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്നുള്ളത് എല്ലാവരും കൂടി കൂടിച്ചേർന്ന് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ആ സമീപനമാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ഞങ്ങളിത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അന്ന് തന്നെ പറയണ്ടായി, എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇക്കാര്യത്തിലെ താല്പര്യം. ഞങ്ങളിൽ ഒഴിവ് പറഞ്ഞത് തീവ്ര വർഗീയ സ്വഭാവമുള്ള സംഘടനകൾ ഒഴികെ ബാക്കി എല്ലാവരും ഒന്നിക്കണം എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. അത് പറയുമ്പോൾ തന്നെ അതിന് ശേഷമാണ് ഓൾ പാർട്ടി മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചെടുത്തത്. ഇപ്പോൾ ആ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഒരു പൊതുധാരണ നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയെന്ന് വെച്ചാൽ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യില്ല. അവിടെ പിന്നെ ഇടതുപക്ഷ മുന്നണിയിലും വലതുപക്ഷ മുന്നണിയിലും ഒന്നും പ്രശ്നം വരുന്നില്ല. ഈ വാദം ഒരു വരട്ട് തത്വശാസ്ത്രം പ്രചരി അവർക്ക്
ഇതിൽ പങ്കെടുക്കാനുള്ള പങ്കെടുക്കാതിരിക്കാനുള്ള ന്യായം ഇങ്ങനെ ഒരു ഒരു പ്രയോഗത്തിലൂടെ നടത്തണം. അതിനെ ആ നിലയ്ക്കേണ്ട മതി. ക്ഷണിച്ചല്ലോ, ക്ഷണിച്ചു കഴിഞ്ഞു, നേരത്തെ ക്ഷണം. എല്ലാവരും വരണം നമ്മൾ പറഞ്ഞല്ലേ, വരുന്നില്ല എന്ന് ഖണ്ഡിതമായി പറയുക മാത്രമല്ല, മുല്ലപ്പള്ളി മുഖ്യമന്ത്രി അങ്ങ് എല്ലാ ദിവസവും രാവിലെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഇവിടെ നിയമമുണ്ടാക്കിയ അമിത്ഷാ, അല്ലെങ്കിൽ ഈ പിന്നെ പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദി, ഇവരെക്കാളൊക്കെ ആവൽക്കാരി പിണറായിയാണെന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ വിഷയത്തെ ഗൗരവപൂർവ്വം സമീപിക്കുന്നതിനുള്ള അവരുടെ താല്പര്യക്കുറവിൽ പ്രകടമാകുന്നുണ്ട്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ അവർക്ക് ഏത് വിഷയമായാലും അത്രയൊക്കെ തന്നെ അവർക്ക് ചിന്തിക്കാനും പെരുമാറാനും കഴിയുള്ളൂ എന്നാണ് മുൻകാല അനുഭവം. പക്ഷെ നമ്മളുടെ താല്പര്യം പരമാവധി ആളുകളെ ഒന്നിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങളും ആ നിലപാടിൽ തന്നെയാണ് എല്ലാ കാലത്തും നമ്മുടെ പൊതുസമീപം. അതൊക്കെ പരിഹരിക്കപ്പെടുന്നു. ഇപ്പൊ ഇപ്പൊ ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തല്ലേ, അപ്പൊ അതില് അതിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവാദമായിരിക്കും ചിലപ്പോൾ പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അതൊക്കെ നിങ്ങൾ പറയുമ്പോ ഇത്തിരി കൂട്ടി പറയും. അങ്ങനെ ഇതിലിപ്പോ അത്രേ ഉള്ളൂ. ഇതൊക്കെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങള് നമുക്ക് വേഗത്തിൽ നടക്കേണ്ടതുണ്ട്. അതിലിപ്പോ എം എൽ എക്ക് താല്പര്യമുണ്ട്, കലക്ടർക്ക് താല്പര്യമുണ്ട്, ഗവൺമെന്റിന് താല്പര്യമുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് താല്പര്യമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. വേഗത കൂടുമ്പോൾ ഉണ്ടാകുന്നതിൽ അഭിപ്രായ വ്യത്യാസമാണ്. അതൊക്കെ പറഞ്ഞു തീരുമോ? ഒരു പ്രശ്നം ഇതൊക്കെ അവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, പിന്നെ കലക്ടർ ജില്ലാ ഭരണകൂടം ചെയ്യുന്നുണ്ട്, എം എൽ എ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി വേഗത വേണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. അതിൻ്റെ ആശയ സംവാദങ്ങളാണ് അതൊക്കെ. പിന്നെ ഇവിടെ പരിഹരിക്കപ്പെടും, സംശയമില്ല. ആർക്ക്? അതൊക്കെ എം എൽ എക്ക് ഇത് വേഗത വർദ്ധിപ്പിക്കാനുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് പറയണല്ലേ. അത് കലക്ടർ സംബന്ധിച്ച പ്രശ്നം തീർന്നില്ലേ? അത് വിഷയമല്ല. ഇതൊക്കെ അവിടെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ വരുന്ന ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കും. അല്ല, നമ്മൾ അതിൻ്റെ പ്രായോഗികമായിട്ട് ഇപ്പോൾ ഒരു പട്ടിക ഉണ്ട് 2019, അതാണെങ്കിൽ അധികം ആളെ ചേർക്കണ്ട. അതാണ് നമ്മളൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ളൂ. നമ്മൾ നോക്കുന്നതിൻ്റെ ഒരു പ്രായോഗികതയാണ് നോക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്കൊക്കെ താല്പര്യം 2019 അതാണ് സൗകര്യം എന്നുള്ളത്. സൗകര്യാധിഷ്ഠിതമായ ഒരു പരിശോധനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര ഒരു സംവിധാനമാണല്ലോ. ഇത് സംബന്ധിച്ച് അവരുടേതായ ഒരു ജഡ്ജ്മെൻ്റാണത്. അപ്പോൾ അവർ പറയുന്നു 15 അവർക്ക് നല്ലത്. നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട അവരാണല്ലോ. നമ്മളെന്താ പറയുക? അവസാനിപ്പിക്കാം. എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന മനുഷ്യമാതിലിന് മുന്നോടിയുള്ള പരിപാടികളെയും ഒരുക്കങ്ങളെയും പറ്റി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.